ഔഷധത്തിനും ഭക്ഷണത്തിനും വരുമാനത്തിനും ഒരുപോലെ ഗുണമുള്ള പ്രകൃതി വിഭവമായ കൂവപ്പൊടിയാണിത്. ഇത് ഈ കൂവപ്പൊടിയെ പറ്റി അറിയാത്ത ആരും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ കൂവവിത്തിൽ നിന്ന് കൂവപ്പൊടി സംസ്കരിച്ചെടുക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് എൻ്റെ വീട്ടിൽ ഉപ്പയും ഉമ്മയും കൂടെ ചെയ്യുന്ന ചെറിയ ഒരു യൂണിറ്റ് സംരംഭമാണ്. അപ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മ വീട്ടാവശ്യത്തിനായിട്ട് തുടങ്ങിയ ഒന്നാണിത്. വീട്ടിലെ ആവശ്യത്തിനായിട്ട് കുറച്ച് കൂവ പൊടി ഉണ്ടാക്കിയെടുക്കലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഗുണനിലവാരവും വരുമാനവും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം അത് ഒന്നുകൂടെ വിപുലീകരിക്കുകയും ഇപ്പോൾ 5-6 സ്ത്രീകൾക്ക് ഇതൊരു നല്ലൊരു വരുമാന മാർഗവും കൂടിയായിരിക്കുകയാണ്. അപ്പോൾ ഈ കൂവപ്പൊടിയെ പറ്റി എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്നതാണ്. നമ്മുടെ ആരോഗ്യത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം തന്നെയാണ് ഈ കൂവപ്പൊടി. ഞങ്ങൾക്ക് ഇതൊരു 15 വർഷത്തിൻ്റെ മുമ്പ് ഇതിന് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഞങ്ങളിത് വിപണനം ചെയ്യുന്നുണ്ട്. 500-ൻ്റെയും 250-ൻ്റെയും 100-ൻ്റെയും പാക്കായിട്ടാണ് ഞങ്ങളിത് വിപണനം ചെയ്യുന്നത്. 1 കിലോ കൂവപ്പൊടിക്ക് 1000 രൂപയാണ് വില. അപ്പോൾ ഇതിനിപ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞങ്ങളിത് ഇതിൻ്റെ വ്യവസായം ഒന്നുകൂടി വിപുലീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗൾഫ് നാടുകളിലൊക്കെ പോകുന്ന ആൾക്കാർ ഈ കൂവപ്പൊടിക്ക് ചോദിച്ച് ഞങ്ങളെ വീട്ടിൽ വരാറുണ്ട്. പിന്നെ ഈ ചൂടുകാലങ്ങളിലുള്ള അസുഖത്തിനും ഈ വയറുവേദനക്കും ഒക്കെ ഈ നല്ലൊരു ഒറ്റമൂലിയാണ് ഈ കൂവപ്പൊടി. ഞങ്ങളുടെ കൂവപ്പൊടിയുടെ പേര് റീം ആരോറൂട്ട് എന്നാണ്. ഇതിപ്പോൾ ഞങ്ങൾ പിന്നെ പുറത്തുള്ള പല സ്ഥലങ്ങളിലേക്കും കൊറിയറായിട്ടൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോരോ സ്റ്റെപ്പായിട്ട് ഇത് എങ്ങനെയാണ് സംസ്കരിച്ചെടുക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂവവിത്തിൽ നിന്നും കൂവപ്പൊടി പിന്നെ സംസ്കരിച്ചെടുക്കുന്ന ഓരോ സ്റ്റെപ്പും ഞാൻ നിങ്ങൾക്ക് നല്ലതുപോലെ വിശദീകരിച്ച് തരാം. ഇതിപ്പം ഞങ്ങൾ പറമ്പിൽ നിന്നും കിളച്ച് കൊണ്ടുവന്ന കൂവ വിത്താണിത്. ഈ കൂവ വിത്ത് തന്നെ ഒരു 3-4 ടൈപ്പ് ഉണ്ട്. നീലക്കൂവ, മഞ്ഞക്കൂവ, വെള്ളക്കൂവ, വിലാത്തിക്കൂവ, അങ്ങനെ പല ടൈപ്പ് കൂവയുണ്ട് ഇപ്പം നമുക്ക് കാണാനായിട്ട്. പക്ഷെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് നീലക്കൂവയാണ്. ഈ നീലക്കൂവ പൊട്ടിച്ച് നോക്കിയാൽ ഉള്ളിൽ ഒരു നീലയും വെള്ളയും കളറായിരിക്കും കാണാം. ഈ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ കൂവ കൊണ്ടുവന്നതിന് ശേഷം നല്ലതുപോലെ മണ്ണൊക്കെ പൂക്കി ഇതിൻ്റെ നാരൊക്കെ പൂക്കി നല്ല ക്ലീൻ ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം വിത്തും കണ്ടയും, കണ്ടെന്ന് പറഞ്ഞാൽ കിഴങ്ങ്, അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം. കാരണം വിത്ത് ക്ലീൻ ചെയ്യുന്നതും കിഴങ്ങ് ക്ലീൻ ചെയ്യുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് രണ്ടും നല്ലതുപോലെ വേരൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വേറെ വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ 1 ഏക്കർ സ്ഥലത്ത് ഞങ്ങളിത് കൂവ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഞങ്ങൾക്ക് പോരാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തു നിന്ന് ആളുകളോട് കൂവ വിത്ത് വാങ്ങുന്നുണ്ട്. അത് 1 കിലോയ്ക്ക് 15 രൂപ കണക്കിലാണ് ഞങ്ങൾ പുറത്തു നിന്നും ആളുകളോട് ഈ കൂവ വാങ്ങുന്നത്. ഇതിപ്പം വിത്ത് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്കിപ്പം കൂവ കിളച്ച് കൊണ്ടുവന്നാൽ തന്നെ വിത്താണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. കിഴങ്ങ് അത്രയധികം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിത്ത് നമുക്ക് അടുത്തൊരു ഇതും കൂടെ നമുക്ക് കുഴിച്ച് പുതിയ തൈ ഉണ്ടാക്കണമെങ്കിൽ ആവശ്യമുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ കൂടിയായിട്ടായിരിക്കും വിത്താണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടാറുള്ളത്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തെല്ലാം ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഈ കൂവ ആവശ്യത്തിൽ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്നല്ല ഞങ്ങൾ ഈ കൂവ വിത്ത് ശേഖരിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ആവശ്യമുള്ളവർക്ക് ഇത് ഞങ്ങൾ അവർ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാൽ അരച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പം കൂവയുടെ കിഴങ്ങാണ്. അത് വേറെ മാറ്റി വെച്ചിരിക്കുകയാണിത്. കാരണം കൂവയുടെ കിഴങ്ങ് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പുറമേയുള്ള തൊലിക്ക് കുറച്ച് കട്ടി കൂടുതലാണ്. അതുകൊണ്ട്
അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ഈ തൊലിയും മണ്ണും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണിത്. ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ മേലത്തെ തൊലി ചുരണ്ടി എടുക്കാൻ കഴിയുക. കാരണം കുറച്ച് ഒരു ഉറപ്പുള്ള ഒരു സൈസ് തോലാണ് ഇതിൻ്റെ മുകളിലുള്ളത്. പിന്നെ നമ്മൾ ഈ കൂവപ്പൊടി, ശുദ്ധമായ കൂവപ്പൊടി നമുക്ക് കിട്ടണമെങ്കിൽ തന്നെ ഓരോ സ്റ്റെപ്പും നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടിയും പിന്നെ നല്ല ക്ലീനായിട്ടും ഓരോ സ്റ്റെപ്പും ചെയ്യണം. കാരണം ഒരു പൊടിയോ മണ്ണോ ഒന്നും ഇതിൽ കലരാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ ഇത് ഊറി വരാനൊക്കെ വളരെ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നല്ല ക്ലീനായിട്ട് ചെയ്യണം. മണ്ണും ഒന്നുമില്ലാതെ നല്ല ക്ലീൻലി ചെയ്തെടുക്കണം ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള തോല് ക്ലീൻ ചെയ്തെടുക്കുന്നതാണിത്. ഇതുപോലെ നല്ല വൃത്തിയിൽ നല്ല ക്ലീനാക്കി വെക്കണം. എന്നാലേ ഇത് അരച്ചെടുക്കുമ്പോൾ നല്ല വൈറ്റ് കളറിൽ നമുക്ക് ആ പൊടി, കൂവയുടെ പൊടി കിട്ടുകയുള്ളൂ. ഇതൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച കൂവയുടെ കണ്ടയാണ്. ഇനിയിപ്പം നമ്മൾ വിത്ത് ക്ലീൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. വിത്ത് ക്ലീൻ ചെയ്യാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ പുറമേയുള്ള തൊലിക്ക് അധികം കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിൽ അതിൻ്റെ മുകളിൽ ഒരു കൊട്ട വെച്ച് അതിലിട്ട് നല്ലതുപോലെ കൈകൊണ്ട് ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ തന്നെ ഇതിൻ്റെ ഒരുവിധം തൊലിയൊക്കെ നീങ്ങിക്കിട്ടും. അപ്പോൾ ഈ വിത്ത് ക്ലീൻ ചെയ്യുന്നതിന് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതാ ഇതിപ്പം വിത്തും കിഴങ്ങും കൂടെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനിപ്പം നാളെ അരക്കാനായിട്ട് വെള്ളത്തിൽ വെച്ചതാണിത്. പിന്നെ ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് ഇത് അരക്കേണ്ടത്. പിന്നെ പറയാനുള്ളത്, നമുക്ക് ഈ കിഴങ്ങിൽ നിന്നും ഒരു 10 കിലോ കിഴങ്ങിൽ നിന്നും നമുക്ക് 1 കിലോ കൂവപ്പൊടി ലഭിക്കും. പക്ഷേ ഈ വിത്തിൽ നിന്ന് 1 കിലോ കൂവപ്പൊടി കിട്ടണമെങ്കിൽ 20 കിലോ കൂവ വിത്ത് വേണം. എങ്കിലേ നമുക്ക് 1 കിലോ കൂവപ്പൊടി കിട്ടുകയുള്ളൂ. അതാ ഇതിൻ്റെ ഒരു വ്യത്യാസമാണ്. ഇനി ഈ കൂവപ്പൊടി കൂവ അരക്കുന്ന മെഷീൻ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് കൂവ അരക്കുന്ന മെഷീൻ. ഇത് ഉമ്മ കണ്ണൂരിൽ നിന്നും ഒരാളോട് വാങ്ങിച്ചതാണ്. അവർ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തതാണിത്. ഇത് കിട്ടിയതിന് ശേഷമാണ് ഈ കൂവയുടെ ഇത് ഒന്നുകൂടെ ഉമ്മ വികസിപ്പിച്ചെടുത്തത്. കാരണം ആദ്യം വീട്ടാവശ്യത്തിനൊക്കെ ഞങ്ങൾ ഈ കൂവ അരച്ചെടുക്കുന്നത് ഈ ഒരു തകിടിൽ ഹോൾസിട്ടതിന് ശേഷം കൈകൊണ്ടിങ്ങനെ ഉരച്ച്, വലിയ റിസ്ക്കായിരുന്നു അത്. കൈക്കൊക്കെ വലിയ വേദനയൊക്കെയാണ് അങ്ങനെ അരച്ചെടുക്കുമ്പോൾ. ഇപ്പോൾ ഈ മെഷീൻ കിട്ടിയതിന് ശേഷം നല്ല ഈസി ആയിട്ട് ഇപ്പോൾ ഈ കൂവ അരച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ഇതിലേക്ക് കൂവ വിത്ത് ഇട്ട് കൊടുക്കുമ്പോൾ പുറത്തേക്ക് തെറിച്ചു പോവാതിരിക്കാനും, പിന്നെ ഇത് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അടിഭാഗത്ത് കൂടെ ഇത് ഈ മെഷീൻ തിരിയുമ്പോൾ കൂവ അരഞ്ഞ് താഴോട്ടേക്ക് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ മരത്തിൻ്റെ പലക ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ കൂവ അരക്കാനായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച കൂവ എല്ലാം ഊറ്റിയെടുത്ത് മെഷീൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഈ മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൗണ്ടാണ്, കാതടപ്പിക്കുന്ന നല്ല സൗണ്ടാണ്. അത് ഞാൻ സൗണ്ട് കുറച്ച് വെച്ചതാണ്, സൗണ്ട് തീരെ കുറച്ചതാണ്. കാരണം തീരെ സഹിക്കാൻ പറ്റാത്ത സൗണ്ടാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് ഈ കൂവ വിത്ത് അരച്ചെടുക്കുന്നത്. കുറച്ച് കൂവ വിത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഈ മരത്തിൻ്റെ പലക കൊണ്ട് അമർത്തി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്തുള്ള ആ വീല് തിരിയുന്നതിനനുസരിച്ച് അടിയിലേക്ക് അരഞ്ഞ് വീഴും.
നല്ല ശക്തി കൊടുത്ത് ചെയ്യേണ്ട ഒരു ജോലിയാണിത്. അടിയിൽ ഒരു ടാങ്കി വെച്ചിട്ടുണ്ട്. ആ ടാങ്കിയിലേക്കാണ് ഇത് പോയി വീഴുന്നത്. നമ്മളിതിപ്പോൾ ഒരു ദിവസം നമ്മൾ ഇത് ഒരു 3 ക്വിൻ്റൽ വരെ കൂവ അരച്ചെടുക്കാറുണ്ട് ഒരു ദിവസം. പിന്നെ അങ്ങനെയാകുമ്പോൾ പിന്നെ ഒരു 2 മാസം ആയിട്ടൊക്കെ അതിനനുസരിച്ചിട്ടുള്ള കുറേ കൂവ ഇവിടെ അരച്ചെടുക്കുന്നുണ്ട് പൊടിയാക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വീണ് കിടക്കുന്ന ഈ പൾപ്പ് എടുത്തിട്ട് ഇനി കഴുകി ഇതിൻ്റെ 100 വെള്ളത്തിലേക്ക് കലക്കി എടുക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇതൊക്കെ ഇപ്പോൾ കൂവ അരച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ കൂവ അരച്ച് കഴിഞ്ഞാൽ അധികം ഇങ്ങനെ വെക്കാതിരിക്കുക, കാരണം വേഗം അതെടുത്ത് കഴുകി അതിൻ്റെ 100 മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ അത് ഊറിക്കിട്ടാനൊക്കെ വലിയ പ്രയാസമാകും. അതായത് ക്ലീൻ ചെയ്ത് 100 ഊറ്റിയെടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് ഒരു ടാങ്കി എടുത്തതിന് ശേഷം അതിൽ നല്ല കോട്ടൻ്റെ തുണി വെച്ച് കെട്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് പിന്നെ ഈ പൾപ്പിട്ട് കൊടുത്ത് അതിൽ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഈ പൊടി ആ വെള്ളത്തിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങിക്കോളും. ഒരു പ്രാവശ്യം മാത്രമേ ഞങ്ങളിത് പിന്നെ ഇങ്ങനെ ചെയ്യാറുള്ളൂ. ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ നല്ല ആ പൊടി നല്ല ക്ലീനായിട്ട് താഴോട്ടേക്ക് ആ വെള്ളത്തിലേക്ക് അലിഞ്ഞ് ഇറങ്ങിക്കോളും. പിന്നെ ഈ കൂവ ഇതുപോലെ കൂവ കൃഷിയും ഈ സംസ്കരണമൊക്കെ നടത്താൻ ആഗ്രഹമുള്ളവർ ആദ്യം ഈ വെള്ളത്തിൻ്റെ ലഭ്യത ഒന്ന് ഉറപ്പുവരുത്തണം. കാരണം ഇതിന് നല്ലതുപോലെ വെള്ളം ആവശ്യമാണ്. അതും ശുദ്ധമായ നല്ല വെള്ളം വേണം ഇതിന്. അങ്ങനെ നല്ല വെള്ളം ഉണ്ടെങ്കിലേ ഈ കൂവപ്പൊടിക്ക് ഇത്ര നല്ല കളറും കിട്ടുകയുള്ളൂ. പിന്നെ ഇത് വേഗത്തിൽ ഊറി കിട്ടണമെങ്കിൽ വെള്ളത്തിനൊരു നല്ല പങ്കുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ലഭ്യത ആദ്യം ഉറപ്പുവരുത്തണം. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് വരുന്ന ഈ ഇതൊക്കെ ഞങ്ങൾ ഒരു കമ്പോസ്റ്റ് കുഴിയുണ്ട്, അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അത് പിന്നെ നമ്മൾ വളമായിട്ട് തെങ്ങിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. തെങ്ങിനൊക്കെ നല്ലൊരു വളമാണ് ഇതിൻ്റെ വേസ്റ്റ്. ഇപ്പം നമ്മൾ കോട്ടൻ്റെ തുണി എടുക്കുകയാണെങ്കിൽ തന്നെ 2 ലെയറായിട്ട് എടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. തീരെ ഇതിൽ മറ്റു പൊടികളൊന്നും ഇറങ്ങിപ്പോവാതെ ഈ കൂവയുടെ 100 മാത്രം ഇറങ്ങുന്ന തരത്തിൽ 2 ലെയറായിട്ടാണ് ഈ കോട്ടൻ്റെ തുണി എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു ടാങ്കിയിലിപ്പോൾ ഈ വെള്ളം നിറഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്നും തുണി മാറ്റി അവർ വേറെ ഒരു ടാങ്കിയിലേക്ക് കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഈ വെള്ളം ടാങ്കിയിൽ നിറയുന്നത് വരെ ആ ടാങ്കിയിലേക്ക് ഇത് പൊടി കലക്കി 100 ഇറക്കി കൊടുക്കുന്നത്. ഇതിപ്പം ഫസ്റ്റ് സ്റ്റേജാണ്. ഈ 100-ൻ്റെ കൂവപ്പൊടിയുടെ ഫസ്റ്റ് സ്റ്റേജാണിത്. ഇതിനി ഇങ്ങനെ കൈവച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കണം. പിന്നെ ഒരു 8 പ്രാവശ്യം വെള്ളം മാറ്റി ഒരു ദിവസം 2 പ്രാവശ്യം ഇത് വെള്ളം മാറ്റി കൈകൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അങ്ങനെ 4 ദിവസം ഇത് ചെയ്താലേ ഇത് ശരിക്കുള്ള നല്ല വൈറ്റ് കളറ് കൂവപ്പൊടിയായി കിട്ടുകയുള്ളൂ. ഒരു ദിവസം നമ്മളിത് നല്ലതുപോലെ കൈവച്ച് ഇളക്കിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ അതിൻ്റെ മുകളിലുള്ള വെള്ളം നല്ലതുപോലെ ഒഴിവാക്കി കൊടുത്തിട്ട് പുതിയ വെള്ളം നിറച്ച് കൊടുക്കുക. എന്നിട്ട് കൈവച്ച് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ ഫുൾ പൊടിയും അടിഞ്ഞ ഫുൾ പൊടിയും ഈ വെള്ളത്തിൽ ലയിച്ച് ലയിക്കുന്ന തരത്തിൽ നല്ലതുപോലെ കൈവച്ച് ഇളക്കണം. ഇതിപ്പം 3 ദിവസം കഴിഞ്ഞിട്ടുള്ള കൂവപ്പൊടിയാണിത്. അടിഭാഗത്ത് ഊറിയിട്ടുള്ളത് നല്ല കളറായിട്ട് വരുന്നുണ്ട്.
ഇനി പൊടി ക്ലീൻ ചെയ്തെടുക്കുന്നത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഫസ്റ്റ് വെള്ളം ഇതിൻ്റെ മുകളിൽ നിന്നും നല്ലതുപോലെ ഒഴിവാക്കിയതിന് ശേഷം ശുദ്ധമായ വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കൈവെക്കാതെ നല്ലതുപോലെ ഈ അടിയിൽ ഊറിയ പൊടി മുഴുവനും ഈ വെള്ളത്തിൽ ലയിക്കുന്നതുവരെ നല്ലതുപോലെ കൈവെച്ച് ഇളക്കി ഇളക്കി വെക്കുക. അതിനുശേഷം വൈകുന്നേരം ഇതിൻ്റെ മുകളിൽ മുകളിലുള്ള വെള്ളം വീണ്ടും ഒഴിവാക്കി അതിലേക്ക് വീണ്ടും നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ നല്ലപോലെ ഇളക്കി ഈ നൂറ് മുഴുവനും ഇതിൽ ലയിച്ച് നിൽക്കണം. അങ്ങനെ ദിവസം രണ്ടു പ്രാവശ്യമായിട്ട് നാല് ദിവസം ഇതുപോലെ ചെയ്യണം. എങ്കിലേ ശുദ്ധമായ കൂവപ്പൊടി, നല്ല വെള്ള കളറിലുള്ള കൂവപ്പൊടി കിട്ടുകയുള്ളൂ. പിന്നെ ഈ കൂവപ്പൊടിക്ക് ഒരു കയ്പ്പ് രസമാണ്. ആ കയ്പ്പ് രസം പോവാൻ കൂടിയാണ് ഇതുപോലെ ദിവസം രണ്ടു പ്രാവശ്യമായിട്ട് എട്ട് പ്രാവശ്യമാണ് വെള്ളം ഇങ്ങനെ മാറ്റിക്കൊടുക്കേണ്ടത്. അങ്ങനെ നാല് ദിവസം കഴിഞ്ഞ് കിട്ടിയ കൂവപ്പൊടിയാണിത്. ഇതിലിനിയിപ്പോൾ നല്ലതുപോലെ ജലാംശമുണ്ട്. ഈ ജലാംശം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കലാണ് അടുത്തത്. ഇത് കണ്ടില്ലേ, നല്ല കട്ടിയായിട്ട് നല്ല വൈറ്റ് കളറിൽ നമുക്ക് കൂവപ്പൊടി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നാലാമത്തെ ദിവസമാണ് നമുക്ക് ഇത്രയും നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല വൈറ്റ് കളറ് കൂവപ്പൊടി കിട്ടുന്നത്. നമ്മൾ ശുദ്ധമായിട്ട് ചെയ്താൽ ഇതുപോലെ നല്ല കൂവപ്പൊടി നമുക്ക് കിട്ടും. ഇനി ഇത് ചെറിയ ചെറിയ ട്രേയിലേക്ക് പിന്നെ കോരി ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെക്കണം. അങ്ങനെ ഒരു 5 ദിവസം അങ്ങനെ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പിന്നെ വിണ്ട് വിണ്ട് നിറച്ചും വിള്ളൽ വന്ന് കിടക്കും. അപ്പോൾ അതിനുശേഷം നമ്മളൊരു വലിയ ട്രേ എടുത്ത് അതിലേക്ക് തട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കട്ടക്കട്ടയായിട്ട് ഇത് ഈ പൊടി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പാക്കിംഗ് ചെയ്യാനും ഉണക്കിയെടുക്കാനൊക്കെ നല്ല വേഗത്തിൽ കഴിയും. കാരണം ഈ പൊടിയാകുമ്പോൾ പാക്ക് ചെയ്യുമ്പോൾ ഒക്കെ പൊടി കുറേ നഷ്ടമാകും. അപ്പോൾ ഇതെൻ്റെ ഉപ്പയാണ്. ഉപ്പയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. അപ്പോൾ ഈ ഒരു 8 ദിവസം നല്ലതുപോലെ ഉണക്കിയ കൂവപ്പൊടിയാണിത്. ഇനി ഇത് നല്ല വായുസഞ്ചാരമില്ലാത്ത ഒരു നല്ലൊരു പാത്രത്തിൽ അടച്ചു വെക്കുകയാണെങ്കിൽ ഒരു 15 വർഷം വരെ ഇത് കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ശുദ്ധമായ കൂവപ്പൊടി നമ്മൾ വിപണിയിൽ എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല അംഗീകാരങ്ങളും ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ വിജയഗാഥകൾ എന്ന ഈ 101 കർഷകരുടെ ഈ ബുക്കിൽ ഒരാളായിട്ട് ഉമ്മയെയും തിരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ ഇതുകൂടാതെ പല അംഗീകാരങ്ങളും ഉമ്മക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നവംബർ ഡിസംബർ മാസത്തിലെ തുലാമഴയ്ക്ക് ശേഷമാണ് കൂവ വിളവെടുക്കുന്നത്. പിന്നെ ഇത് നടീലിൻ്റെ സമയം ഏപ്രിൽ മെയ് മാസത്തിലാണ്. അപ്പം നമ്മുടെ വീടുകളിൽ വീട്ടുപറമ്പിലൊക്കെ കാണുന്ന ഈ കൂവയെ നമ്മൾ അവഗണിക്കാതെ അത് ഇതുപോലെ പൊടി രൂപത്തിലായി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഡോക്ടറെയും മരുന്നിനെയൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. കാരണം അത്രയും ഗുണമുള്ള ഒരു ഒറ്റമൂലിയാണ് ഈ കൂവപ്പൊടി. ഭക്ഷണത്തിനായാലും ഔഷധത്തിനായാലും എല്ലാം നല്ലൊരു പൊടിയാണ് ഇത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.